ഹേ ബേബ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ലഗൻ ഡെയറ് ഒരുപാട് പേര് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്കി ബേബീസിന് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ഡ്രാമയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. 10 എപ്പിസോഡുള്ള ഈ ബി എൽ ഡ്രാമേന്റെ പേര് ഡിനോസർ ലവ് എന്നാണ്. പേര് നല്ല വ്യത്യസ്തമായിട്ട് നല്ല രസമായിട്ടുണ്ട് അല്ലേ. അപ്പൊ ഡ്രാമ എങ്ങനെയുണ്ട് ഇത് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് എപ്പിസോഡിലെ തുടക്കത്തിൽ കാണിക്കുന്നത് 4 പേരിരുന്ന് കുടിച്ചോണ്ടിക്കുന്നതാണ്. സാധനം തീർന്നു പോകുമ്പം എനിക്കിപ്പൊ തന്നെ ഇനിയും കുടിക്കണം എന്ന് പറഞ്ഞിട്ട് തള്ളിനെ പറയുമ്പം അവിടെ വർക്ക് ചെയ്യുന്ന ആൾ വന്നിട്ട് പറയാണ്, നിങ്ങള് ഗ്രാജുവേഷൻ തുടങ്ങിയപ്പം സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ മുതലേ ഇവിടെ വന്ന് കുടിക്കുന്നതാണ്. ഇതുവരേക്കും ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പോലും ഒരു ചില്ലി കാശ് വന്നിട്ടില്ല, നിനക്കൊക്കെ നിർത്തിക്കൂടെയെന്ന് ചോദിക്കുകയാണ്. അക്കൂട്ടത്തിലെ ഒരു ചക്കന്റെ സംസാരം കേട്ടിട്ട് ശരി ഓക്കെ നിനക്ക് മാത്രം കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി പോകുന്ന അവന്റെ ബേക്കില് ആ ചക്കൻ കിസ്സും കൂടെ ചെയ്യാണ്. അതിലെ ഒരാള് ചോദിക്കുകയാണ്, നിനക്ക് ഞാന് നമ്മുടെ പെട്ടീന്റെ ലവ് സ്റ്റോറി പറഞ്ഞുതരട്ടേന്ന്. അവനാണെങ്കിൽ വലിയ താല്പര്യമില്ല, പക്ഷെ ഇവരെല്ലാം കൂടെ പറയുന്ന കേട്ടിട്ട് ശരി ഓക്കെ എന്നാ പിന്നെ കേക്കാന്ന് അവനും. അങ്ങനെ ഭയങ്കര വൃത്തിയില് ടേബിളൊക്കെ സെറ്റ് ആക്കിയിട്ട് 4-5 പേപ്പറിൽ എന്തൊക്കെയോ എഴുതിയിട്ട് ഒരു ബോട്ടില് കറക്കി വിടാണ്. നേരെ ആ ബോട്ടില് പോയി നിൽക്കുന്നത് ഡിനോസർ ലവ് എന്ന് എഴുതിയ പേപ്പറിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ്. അങ്ങനെ അവിടെ ടൈറ്റിലിട്ട് നമ്മുടെ ഡ്രാമ തുടങ്ങുകയാണ്. ഭയങ്കര ക്യൂട്ടായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പയ്യനാണ് നമ്മുടെ ഒരു ഹീറോ. പേര് റാക്ക് എന്നാണ്. ആളിപ്പം ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിന്റെ പേര് ക്രാം എന്നാണ്. മെക്കിന്റെ കൂടെ ഫിലിമിംഗ് ഉണ്ട് എന്നൊക്കെ ക്രാമ പറയുന്നുണ്ട്. റാക്കിന്റെ ബോയ് ഫ്രണ്ട് ആണ് മെക്ക്. മെക്കിന്റെ ക്ലാസ് കഴിഞ്ഞോ എന്ന് റാക്ക് ചോദിക്കുമ്പം ഓൾറെഡി കഴിഞ്ഞല്ലോ, മെക്കിന് ഇന്ന് എൻ്റെ കൂടെ ഫോട്ടോഷൂട്ട് ഉണ്ട്, നിന്റെ അടുത്ത് പറഞ്ഞില്ലേ എന്ന് ക്രാമ്. ഇല്ല പറഞ്ഞിട്ടില്ല എന്ന് കുറച്ച് വിഷമത്തോടെ തന്നെ റാക്ക് പറയുന്നു. എന്റെ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ക്രാമ ചോദിക്കുമ്പം ഇല്ല ഞാൻ നിന്നെ മിസ് ചെയ്തു, അതുകൊണ്ട് കാണാൻ വന്നതാണെന്ന് റാക്ക്. ക്രാമിന് ഒരു കോൾ വന്നിട്ട് അവൻ അവിടുന്ന് പോകുന്നു. ഇന്ന് റാക്കിന്റെയും മെക്കിന്റെയും 5-ാമത്തെ ആനിവേഴ്സറി ആണ്. പക്ഷേ മെക്കിന് അത് ഓർമ്മ പോലും ഇല്ല. മെക്ക് ആനിവേഴ്സറി വേണമെന്ന് വെച്ച് മറന്നേയായിരിക്കില്ല എന്നും പറഞ്ഞ് റാക്ക് അവനെ തന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് 2 പയ്യന്മാര് ഓടി വരുന്നതാണ്. വെറുതെ ഒരു രസത്തിന് ഓടുന്നില്ല, പുറകെ ആരൊക്കെ ഓടിപ്പിച്ചിട്ട് ഓടുന്നതാണ്. ഇവന്മാരാണെങ്കിൽ ഓടി വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ റാക്കും കൂടെ വരുന്നുണ്ട്. ഒരു ചക്കൻ റാക്കിനെ ഇടിച്ചിട്ട് അവൻ വീഴാതെ നിൽക്കുന്നു. അപ്പൊ അടുത്ത ചക്കൻ റാക്കിനടിച്ച് അവനും റാക്കും കൂടെ താഴെ വീഴാണ്. ഈ വീഴ്ചയും വീണ് കഴിഞ്ഞിട്ടുള്ള നോട്ടവും കണ്ടാത്തന്നെ അറിയാം ഇതാണ് നമ്മുടെ 2-ാമത്തെ ഹീറോ എന്ന്. ആളുടെ പേര് ഡിനോ എന്നാണ്. രണ്ടും കൂടെ കണ്ണും കണ്ണും നോക്കി നിൽക്കുന്ന സമയത്താണ് റാക്ക് പറയുന്നത് എന്റെ ഫോൺ താഴെ പോയിന്ന്. അതും എടുത്തു കൊടുത്ത് നിന്റെ FB ID ഞാൻ കണ്ടു, ടെക്സ്റ്റ് ചെയ്യാം കോമ്പൻസേഷനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഐ ലൈക്ക് യു എന്ന്. ഫസ്റ്റ് എപ്പിസോഡില് ഫസ്റ്റ് മീറ്റിൽ തന്നെ ഇഷ്ടമാന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഡിനോയ്ക്ക് ഇപ്പൊ സമയമില്ലല്ലോ, പുറകെ കുറച്ച് ആൾക്കാർ ഇരുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാണ്. ഇവിടെ നമ്മുടെ ക്യൂട്ട് ബേബി അല്ല ശരിക്കും ഇപ്പൊ ഇവിടെ എന്താ നടന്നേന്ന് തലപകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പയ്യന്മാരുടെ ഫസ്റ്റ് മീറ്റ് തന്നെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ റാക്ക് ഭയങ്കര വിഷമത്തിലാണുള്ളത് മെക്ക് കാരണം. അവൻ റൂമിലേക്ക് പോകുന്ന സമയത്ത് ഒരു ലേഡീനെ കാണുന്നുണ്ട്. അവര് മര്യാദയ്ക്ക് സംസാരിക്കുമ്പം ഇവനാണെങ്കിലും മൂഡ് ഓഫ് ആയിട്ട് മര്യാദയ്ക്ക് ഒന്നും സംസാരിക്കാൻ പോലും പറ്റാണ്ട് അകത്തേക്ക് പോവാണ്. മെക്കും റോക്കും കൂടെ ഓരോ ആനിവേഴ്സറിക്കും എങ്ങനെയായിരുന്നു ആഘോഷിച്ചെന്നൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിർത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് റോക്ക്. മെക്കും ക്രാമും കൂടെ ഒരു ടി വി ഷോയില് പങ്കെടുക്കുന്നുണ്ട്. അതിൽ അവരെ കപ്പിൾസിനെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. മെക്കിന്റെയും ക്രാമിന്റെയും ഫാൻസ് ഇവര് നല്ല കപ്പിളാണ്, അടിപൊളി കപ്പിളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് ഇട്ടിട്ടുണ്ട്. ഇതും കൂടെ കാണുന്ന പാവം നമ്മുടെ റൂക്ക് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഡിനോ റൂക്കിന് റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു വീഡിയോയും, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എങ്ങനെയാണെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കി, അത് നിന്നിലൂടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ് ആ ഒരു വീഡിയോ. കൂടെ തന്നെ കുറെ മെസ്സേജും, പ്ലീസ് എന്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യ്. മെസ്സേജ് റീഡ് ചെയ്തു, പക്ഷെ റിപ്ലൈ ഇല്ലേ. നമുക്ക് ആ കോമന്റ് സെക്ഷനെ കുറിച്ച് സംസാരിക്കാം. നീ ആ പാട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ, അത് നിന്നെ കുറിച്ചുള്ളതാണ്. എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണ്, നിന്നെ കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ട് എന്നൊക്കെയാണ് മെസ്സേജ്. നമ്മുടെ ഡിനോ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഈ മെസ്സേജസ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആരോ കോളുമ്പലടിക്കുന്നത്. പോയി നോക്കുമ്പം മെക്കാണ്. മെക്കിനെ കാണുമ്പം റൂക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. പക്ഷേ മെക്കിന്റെ കൂടെ തന്നെ ക്രാമും കൂടെ വന്നേക്കുവാണ്. ഇതാണോ നിന്റെ റൂം, എന്താ നീ എന്നെ ഇതുവരേക്ക് ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട് ക്രാം അകത്തേക്ക് കയറുന്നു. നമുക്കൊന്ന് സംസാരിച്ചാലോ എന്ന് റൂക്ക് മെക്കിനോട് ചോദിക്കുമ്പം ഞാനിപ്പോ ടയേർഡാണ്, പിന്നെ സംസാരിക്കാന്ന് മെക്ക്. ജസ്റ്റ് കുറച്ചു നേരം മതിയെന്ന് റൂക്ക് പറയുമ്പം ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവര് റൂമിൽ പേരിന്ന് സംസാരിക്കാണ്. ഞാൻ ടയേർഡാണ്, നമുക്ക് പോയിട്ട് ഫ്രൈഡ് ചിക്കൻ കഴിച്ചാലോ എന്ന് മെക്ക് ചോദിക്കുകയാണ്. ഇവരുടെ ആനിവേഴ്സറി ആണ് ഇന്ന്. റൂക്കിനാണെങ്കിൽ ഫ്രൈഡ് ചിക്കൻ ഇഷ്ടമേ അല്ല.
അതുപോലും മെക്കിന് ഓർമ്മയില്ല. ക്രാമിൻ്റെ ഫേവറേറ്റ് ആണ് ഫ്രൈഡ് ചിക്കൻ, അത് മേടിച്ചുകൊണ്ട് കൊടുത്തത് മെക്കാണ്. സോറി, അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും നിന്നെ ഞാൻ ജാപ്പനീസ് ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോവാം. വർക്ക് കഴിഞ്ഞപാട് നിന്നെ കാണാൻ വേണ്ടി പെട്ടെന്ന് ഞാനിങ്ങ് വന്നതാണ് എന്ന് പറയുന്ന മെക്കിൻ്റെ അടുത്ത്. നിനക്ക് ഇന്ന് നമ്മുടെ ആനിവേഴ്സറി ആണെന്ന് ഓർമ്മയില്ലേന്ന് റൂക്ക് ചോദിക്കുകയാണ്. ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ അതിനെ കൊടുക്കാൻ പ്രത്യേകിച്ച് ഒരു മറുപടി മെക്കിനില്ലായിരുന്നു. ഇപ്പൊ ടി വി ഷോ തുടങ്ങുന്ന പറഞ്ഞിട്ട് ക്രാമ് വിളിക്കുകയും കൂടെ ചെയ്യുമ്പം സാരമില്ല എന്നുള്ള രീതിക്ക് ഇപ്പൊ നീ പോയി കഴിക്ക എന്ന് റൂക്ക് പറയാണ്. നിങ്ങൾ കഴിച്ചോ, ഞാൻ കുറച്ചു നേരം ഉറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് റൂക്ക് റൂമിലേക്ക് തന്നെ പോവാണ്. നിനക്ക് ഒരു പീസേ തരുള്ളൂ എന്ന് ക്രാമ്. അതും പറഞ്ഞ് അവര് ഭയങ്കര എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുകയാണ്. ശരി ഓക്കെ, നിനക്ക് വേറെയും തരാമെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കളിച്ച് ചിരിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഭയങ്കര ക്ലോസ് അല്ലേ എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നവരുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് അകത്തിരിക്കുന്ന പാവം നമ്മുടെ റൂക്ക് ഭയങ്കരമായിട്ട് കരയാണ്. നൈറ്റ് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന റൂക്ക് കാണുന്നത് മെക്കും ക്രാമും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നതാണ്. ഇതും കൂടെ കാണുന്ന റൂക്ക് ആകെപ്പാടെ തകർന്നു പോവാണ്. അടുത്ത സീനിലെ നമ്മുടെ ഡിനോ ബാറിലിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ ഫ്രണ്ട് നിന്ന് ഒരുമാതിരി രീതിക്ക് ഡാൻസും കളിക്കുന്നുണ്ട്. ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ ഡിനോ. അപ്പോണ്ട് ഫ്രണ്ട് പറയുന്നു, എടാ ഉറപ്പായിട്ട് അച്ചക്കൻ കമ്മിറ്റഡ് ആണ്, അതുകൊണ്ടാണ് നിന്നെ ബ്ലോക്ക് ആക്കിയെന്ന്. ഫേസ്ബുക്കിലെ മെസ്സേജ് വന്നപ്പം റൂക്ക് നൈസായിട്ട് നമ്മുടെ ചെക്കനെ അങ്ങ് ബ്ലോക്ക് ചെയ്തു, അതാണ് ഈ വിഷമത്തിന്റെ കാരണം, കമ്മിറ്റഡ് ആയതുകൊണ്ടാ ബ്ലോക്ക് ചെയ്തതെന്ന് ഫ്രണ്ട് പറയുമ്പം അവന്റെ മണ്ടയ്ക്ക് തന്നെ പറഞ്ഞു വെച്ചു കൊടുക്കുന്നുണ്ട്. നിന്റെയൊക്കെ കൂടെ ഇങ്ങോട്ട് വന്നതിന് എന്നെ പറഞ്ഞാൽ മതിയെന്ന് ഫ്രണ്ട്. ആ, നീ വന്നത് ഏതോ ഗേളിനെ കറക്റ്റ് ചെയ്യാനല്ലേ എന്ന് ഡിനോ ചോദിക്കുമ്പം, അതെ അതെ, അവൾ എന്തിരി ക്യൂട്ടാണ് എന്ന് ഇവൻ. അപ്പൊ ആ ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഡിനോന്റെ ഫ്രണ്ട് പറയാണ്, എടാ ഒരാൾക്ക് നിന്റെ ഹാർട്ട് ഇങ്ങനെയൊക്കെ ബ്രോക്കൺ ആക്കാൻ പറ്റും, നിന്റെ ഫേസ് കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നേ, പക്ഷെ ഞാനിത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്ന് കോണ് പറയാണ്. അവൻ ക്യൂട്ടാണോ എന്ന് ചോദിക്കുമ്പം, അതെ ഒരു മൊയലിനെ പോലെ ഭയങ്കര ക്യൂട്ടാണ് എന്ന് ഡിനോ. ശരി, ഇപ്പൊ എന്താ പ്രശ്നം, അവൻ കമ്മിറ്റഡ് ആണോ എന്ന് കോൺ. അറിയില്ല എന്ന് ഡിനോ പറയുമ്പം, ഷെടാ പിന്നെ ഇവനെന്തു പറ്റി എന്ന് പറഞ്ഞ് സ്വേനോട് ചോദിക്കുകയാണ് എന്താ ശരിക്കും നടന്നേന്ന്. അവനാണെങ്കിൽ അഭിനയിച്ച് കാണിക്കാൻ തുടങ്ങുകയാണ്, ഞങ്ങളൊരു ഗ്യാങ്സ്റ്ററിൻ്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു, ആ സമയത്താണ് ഇവൻ പോയിട്ട് അച്ഛക്കനെ ഇടിച്ചത്. എന്നിട്ട് സോറി ചോദിച്ച് ഞാൻ നിന്റെ ഫോൺ പൊട്ടിച്ചു, നിന്റെ FBID തരുമോ, കോമന്റ് സെക്ഷനെ കുറിച്ച് അതിലെ മെസ്സേജ് അയക്കാം, പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നിങ്ങനെ ഇവൻ പറയുന്ന സമയത്ത് കോണാണെങ്കിൽ വായും പൊളിച്ച് നോക്കിയിരിക്കുകയാണ്. അപ്പോ ഉണ്ട് ഡിന പറയുന്നു, പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ആദ്യം പോയി പല്ലിയേക്കടാന്ന്. കള്ളെടുത്ത് വായിലേക്ക് വെച്ചിട്ട് അതുകൊണ്ട് തന്നെ കുളിക്കും കൊണ്ട് അത് തന്നെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് സുവേ. ഈ സമയത്ത് കോണാണെങ്കിൽ, നീ അങ്ങനെ ഫ്ലേർട്ട് ചെയ്തതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല, പക്ഷെ നിന്നെ ബ്ലോക്ക് ആക്കിയതിന് രണ്ട് കാരണം ഉണ്ടാവാനാണ് ചാൻസ്, ഒന്നെങ്കിൽ അവൻ കമ്മിറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ പേടിച്ചിട്ടായിരിക്കണം എന്ന് പറയുമ്പം, ഹൗ, അപ്പൊ എനിക്ക് പ്രതീക്ഷ ഉണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ആശ്വസിക്കുകയാണ് ഡിനോ ചെയ്യുന്നത്. എന്തോന്നട ഇവന് വട്ടായോ എന്നുള്ള രീതിക്ക് അവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പം, നാളെ ഞാൻ എന്തായാലും അവനെ കാണും എന്ന് ഡിനോ. എന്തുവാണ നീ പറയുന്നത്, ആ യൂണിവേഴ്സിറ്റിയിൽ 10,000 പിള്ളേരുണ്ട്, ഓരോരുത്തരുടെ അടുത്തും പോയിട്ട് ഈ ഒരു FBID കാണിച്ച് ഇയാളെ അറിയോന്ന് ചോദിക്കാൻ പോവാണോ എന്ന് കോൺ കളിയാക്കി ചോദിക്കുമ്പം ഡിനോ പറയാണ്, ആ അതെ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. റൂക്കും ഫ്രണ്ട്സും കൂടെ അവരുടെ വർക്കിനെ കുറിച്ച് പ്രൊഫസർ അഭിനന്ദിച്ചതിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് അടുത്ത സീനില് നമ്മൾ കാണുന്നത്. റൂക്കിന്റെ ലീഡർഷിപ്പ് കാരണമാണ് അവർക്ക് നന്നായി എന്ന് ബാക്കിയുള്ളവർ പറയുന്ന സമയത്ത്, നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ന് റൂക്ക്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കാരണമാണ് എന്ന് പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് നൈറ്റ് ക്ലബിലേക്ക് പോകാന്ന് പറയുമ്പം റൂക്കും അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ അവര് ലിഫ്റ്റിലേക്ക് കയറാൻ നിൽക്കുകയാണ്. അവര് ലിഫ്റ്റിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് തൊട്ട് താഴത്തെ നിലയിലേക്ക് വന്നിറങ്ങുകയാണ് നമ്മുടെ ഡിനോ. ആരെ തപ്പിയാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, റൂക്കിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതേ സമയത്ത് അവര് ലിഫ്റ്റിലേക്ക് ഇറങ്ങി താഴേക്ക് പോന്നു. ഡിനോയ്ക്ക് റൂക്കിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്, ഭയങ്കരമായിട്ട് അവിടെ ഇരുന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവര് താഴേക്ക് ഇറങ്ങി പോയത് കൊണ്ട് തന്നെ കാണാനും പറ്റുന്നില്ല. അടുത്ത സീനില് റൂക്കും ഫ്രണ്ട്സും കൂടെ ക്ലബിലാണ് ഉള്ളത്. ഇവനിങ്ങനെ ആകെപ്പാടെ മൂടിയായിട്ടിരിക്കുന്ന കണ്ടിട്ട് എന്താ പറ്റിയെന്ന് അവര് ചോദിക്കുന്നുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറ, ആരോടും പറയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, ഏയ് ഒന്നുമില്ല എന്ന് റൂക്ക് പറയുന്നു. മെയ്ക്കിന്റെ കാര്യത്തിൽ ആകെപ്പാടെ വിഷമാണല്ലോ, അതുകൊണ്ട് തന്നെ കുറെ കുടിക്കുന്നുണ്ട്, കുടിച്ചിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ കുറെ കുടിച്ചുകൊണ്ട് തന്നെ വീഴാൻ പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ ഡിനോ വന്ന് പിടിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നു. റൂക്കിനെ നേരെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവനെ കുറച്ച് മാറ്റി ഇരുത്തുന്നുണ്ട്. പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇവൻ എണീറ്റ് പോകാൻ നിൽക്കുമ്പം, ഞാൻ നിന്നിപ്പോൾ വിട്ടിട്ടുണ്ടെങ്കിൽ വീഴില്ല എന്നുള്ള കാര്യത്തിൽ നിനക്ക് ഉറപ്പാണോ എന്ന് ഡിനോ. നിനക്ക് എന്നെ അറിയുമെന്ന് റൂക്ക് ചോദിക്കുമ്പം, ഓർമ്മയില്ലേന്ന് ചോദിച്ച് ആ ഒരു ഫോണ് പൊട്ടിച്ചത് ഞാനാണ് എന്ന് പറയുന്ന ഡിനോന്റെ അടുത്ത്, നിനക്ക് എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും വേണോ എന്നാണ്
റൂക്ക് തിരിച്ചു ചോദിക്കുന്നത്. ഒന്നും തന്നെ വേണ്ട, എനിക്ക് ജസ്റ്റ് നിന്നെ ഒന്നും കൂടെ കാണണമായിരുന്നു എന്നാണ് ഡിനോ പറയുന്നത്. ഡിനോന്റെ ഫ്രണ്ടിന്റെ ക്ലബാണല്ലോ ഇത്. ആരുടെ? നമ്മുടെ കോണിന്റെ. അങ്ങനെയാണ് ഇവിടെ റൂക്ക് ഉണ്ട് എന്ന് ഡിനോ കണ്ടുപിടിച്ചത്. പേടിക്കണ്ട, ഞാനൊരു സ്റ്റോക്കറൊന്നല്ല, കണ്ടിട്ട് ഈ സ്ഥലം നിനക്ക് പറ്റിയതല്ലെന്നാണല്ലോ തോന്നുന്നീന്ന് ഡിനോ പറയുമ്പം. അന്ന് ഡിനോനെ കണ്ടപ്പെട്ട യൂണിഫോം അവരുടെ യൂണിവേഴ്സിറ്റിയിലല്ല ഉള്ളത്, അതുകൊണ്ട് തന്നെ വേറെ സ്ഥലത്താണോ പഠിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഡിനോ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിന്റെ പേര് പറയുന്നു. ആ പേര് കേൾക്കുമ്പം റൂക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവാണ്. റൂക്കിന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഒരു സ്വപ്നമാണ്, ഡിനോ പഠിക്കുന്ന ആ ഒരു യൂണിവേഴ്സിറ്റിയില് പഠിക്കണം എന്നുള്ളത്. റൂക്കിന്റെ അച്ഛൻ അവിടെയായിരുന്നു എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇവനിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് പറയുന്ന കേട്ടിട്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്താ അവിടെ പഠിക്കാതെയെന്ന് ഡിനോ ചോദിക്കുന്നുണ്ട് കുറച്ച് വിഷമത്തോടെ. അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലാന്ന് റൂക്ക് പറയുന്നു. നീ ഇപ്പൊ പോവാൻ നിൽക്കാണോ? നിന്നെ ഞാൻ കൊണ്ടുവിടട്ടെ എന്ന് ഡിനോ. വീട്ടിൽ കൊണ്ടുവിടാനോ? എനിക്ക് നിന്നെ വിശ്വാസമില്ല, നീ എന്നെ ഫ്ലേർട്ട് ചെയ്യാണെന്ന് പറഞ്ഞു, ഞാൻ നിന്നെ ഫേസ്ബുക്കില് ബ്ലോക്ക് ആക്കുകയും ചെയ്തു. അഥവാ എന്നെ വല്ലോ നീ വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് എന്തെങ്കിലും ചെയ്താൽ ഞാൻ എന്താക്കും എന്ന് റൂക്ക് പറയാണ്. ഏയ്, എനിക്ക് ശരിക്കും നിന്നെ ഇഷ്ടമാണ്, നിന്നെക്കുറിച്ച് അറിയണമെന്നുണ്ട്. നിന്റെ പേരെന്താന്ന് ഡിനോ ചോദിക്കുന്നുണ്ട്. റാക്ക പേര് പറഞ്ഞു കൊടുക്കുമ്പം എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ എൻ്റെ ആവുന്നവരെയും ഞാൻ ഫ്ലേർട്ട് ചെയ്യും. നിന്റെ നമ്പർ തരുമോ എന്ന് ഡിനോ ചോദിക്കുമ്പം ആന്ന് റൂക്ക് പറയുന്നുണ്ട്. എന്നാ പിന്നെ നമ്പർ തായോ എന്ന് ഡിനോ പറയുമ്പോഴാണ് അവനെ ശരിക്കും പറഞ്ഞാൽ ബോധം വരുന്നത്. നമ്പർ തരാൻ പറ്റില്ല, ഓൾറെഡി ഞാൻ കമ്മിറ്റഡ് ആണ് എന്ന് റൂക്ക് പറയാണ്. പാവം നമ്മുടെ ഡിനോന്റെ ഹാർട്ട് രണ്ട് തുണ്ടായി പോവാണ്. എന്നാൽ അവൻ പിന്നെയും ചോദിക്കുന്നുണ്ട് വീട്ടിൽ കൊണ്ടുവിട്ടേന്ന്. എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ടേന്ന് റൂക്ക് ചോദിക്കുമ്പം റീസൺ ഒന്നുമില്ല, നമ്മുടെ രണ്ടുപേരുടെയും കണ്ണ് പരസ്പരം ഉടക്കിയ സമയത്ത് എന്തുകൊണ്ടോ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു എന്നങ്ങ് പറയാണ്. റൂക്കിനെ വീട്ടിലേക്ക് കൊണ്ടുവിടട്ടേന്ന് ഡിനോ പിന്നെയും ചോദിക്കുന്നുണ്ട്. ശരി ഓക്കെ, ആദ്യം ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വരാമെന്ന് പറയുന്ന റൂക്കിൻ്റെ അടുത്ത് ശരി ഞാൻ പാർക്കിങ്ങിലെ വെയിറ്റ് ചെയ്യാം എന്ന് ഡിനോ. ഡിനോ ബൈക്കിലാണ് അവനെ കൊണ്ടുവരുന്നത്. ആ സമയത്ത് റൂക്ക് അവനെ കെട്ടിപ്പിടിച്ചാണ് ഇരിക്കുന്നത്. സ്ഥലമെത്തി കഴിയുമ്പം ശരി ഓക്കെ ലേറ്റായി ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇവൻ പോവാൻ നിൽക്കുമ്പം നിൽക്കുകയെന്ന് പറഞ്ഞ് ഡിനോ ഒരു ഫോൺ എടുത്തു കൊടുക്കുകയാണ്. റൂക്കിൻ്റെ ഫോണ് പൊട്ടിച്ചല്ലോ, അതുകൊണ്ട് റൂക്ക് അത് വേണ്ടാന്ന് പറയുമ്പം വേണ്ടാന്നോ ശരി എന്നാൽ പിന്നെ ഇത് എറിഞ്ഞു കളയാന്ന് പറഞ്ഞിട്ട് ഇവനത് എറിയാൻ നിൽക്കുകയാണ്. ശരി ഓക്കെ ഞാനത് യൂസ് ചെയ്തോളാം എന്ന് റൂക്ക്. സുവേൻ്റെ അടുത്ത് ഞാൻ തീരെ ദേഷ്യത്തിലല്ലാന്നും പറയണം, അതുപോലെ തന്നെ ഈ ഒരു ഫോണിന് താങ്ക്സും പറയണം എന്ന് പറയുന്നതിൻ്റെടൊപ്പം തന്നെ നിന്നെ ഞാൻ ഫേസ്ബുക്കിൽ അൺബ്ലോക്ക് ആക്കാം എന്നും പറയുന്നുണ്ട്. അത് സാരമില്ല, ഞാൻ അങ്ങനെ ഫേസ്ബുക്ക് എടുക്കാറില്ല എന്ന് ഡിനോ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാമല്ലോ എന്ന് റൂക്ക് പറയുമ്പം ഇതാ നോക്ക്, എനിക്ക് നിൻ്റെ അടുത്ത് ഒരിക്കലും ഫ്രണ്ടായിട്ടിരിക്കാൻ പറ്റില്ല. നിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിരിക്കും, അതുകൊണ്ട് ഫ്രണ്ടായിട്ടിരിക്കുക എന്ന് പറയുന്നത് പറ്റുന്ന കാര്യമല്ല എന്നും പറഞ്ഞിട്ട് ഡിനോ അവൻ്റെ ബിസിനസ് കാർഡ് എടുത്ത് റൂക്കിന് കൊടുക്കുകയാണ്. എപ്പോൾ വേണേലും നിനക്ക് എന്നെ വിളിക്കാം, പിന്നെ നീ ഒറ്റയ്ക്കാവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു കാര്യം മറക്കരുത്, നിനക്ക് വേണ്ടി എപ്പോഴും ഞാനുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഡിനോ അവിടെ നിന്ന് പോകുന്നത്. ഈ ഒരു ഹാർട്ട് ഞാൻ ബ്രോക്കൺ ആക്കണമെന്ന് ചിന്തിച്ച് റൂക്ക് റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ഓൾറെഡി അവിടെ മെക്കുണ്ട്. റൂക്കിന് ഇഷ്ടപ്പെട്ട ജാപ്പനീസ് ഫുഡൊക്കെ മേടിച്ച് ഒന്ന് സർപ്രൈസ് ആക്കാൻ വേണ്ടി വന്നതാണ്. ഇനി ഒരിക്കലും ഇങ്ങനെ തെറ്റായിട്ട് ഓർക്കത്തില്ലാന്ന് മെക്ക്. നീയും ക്രാമും നല്ല ക്ലോസ് ആണ് അല്ലേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫ്രൈഡ് ചിക്കൻ ഇഷ്ടമാണ്. ഞാൻ ആ ടി വി ഷോ കണ്ടായിരുന്നു, അവൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളും അവനെക്കുറിച്ചുള്ള എല്ലാം തന്നെ നിനക്ക് ഓർമ്മയുണ്ട്. നിനക്ക് ഓർമ്മ കുറവാണെന്ന് പറഞ്ഞു. എൻ്റെ ബർത്ത്ഡേയോ കാര്യങ്ങളോ ഒന്നും തന്നെ നിനക്ക് ഓർമ്മയില്ല, പക്ഷെ അവൻ്റെ എല്ലാം ഓർമ്മയുണ്ട്. ഞാൻ നിൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നെങ്കിൽ നീ എന്നെക്കുറിച്ചും അതൊക്കെ ഓർത്ത് വെക്കുമായിരുന്നല്ലോ, അത് മതിയായിരുന്നു എന്നൊരുമാതിരി വിഷമിച്ച് റൂക്ക് പറയാണ്. ടി വി ഷോയ്ക്ക് കയറുന്നതിന് മുന്നേ പഠിച്ച സ്ക്രിപ്റ്റിലുണ്ടായിരുന്നതാണത്, അല്ലാതെ വേറൊന്നും ഇല്ലാന്ന് മെക്ക് പറയുമ്പം ഞാൻ വിചാരിച്ചു ശരിക്കും ഓർമ്മയുണ്ടാവുന്ന്, അല്ല ഇങ്ങനെ ചെയ്യുന്നത് ഓഡിയൻസിനെ പറ്റിക്കുന്ന പോലെ അല്ലേന്ന് റൂക്ക് ചോദിക്കുന്നുണ്ട്. നീയാണ് അവനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്, നിങ്ങൾ ക്ലോസ് ആയതുകൊണ്ടാണ് ഞാനും അവൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് പെരുമാറുന്നത്. ഞാൻ നിന്നെക്കുറിച്ച് ഓർത്ത് വെക്കുന്നില്ലായിരിക്കാം, പക്ഷെ ഞാൻ നിന്നെ എന്തായാലും ചീറ്റ് ചെയ്യുന്നില്ല എന്ന് മെക്ക് പറയുന്നുണ്ട്. ഞാനും ക്രാമും ക്ലോസ് ആയിട്ടിരിക്കുന്നത് ഫാൻസിൻ്റെ മുന്നിൽ വെച്ച് മാത്രമാണ് എന്നും പറയുന്നു. എനിക്ക് ദേഷ്യമൊന്നും ഇല്ലാന്ന് റൂക്ക് പറയുമ്പം എന്നാൽ പിന്നെ നന്നായിട്ടൊന്ന് ചിരിച്ചേന്ന് പറഞ്ഞ് മെക്ക് അവൻ്റെ കവളിൽ പിടിക്കുന്നു. റൂക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് മെക്കിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. റൂക്ക് ഡിനോനെ കെട്ടിപ്പിടിച്ചാണ് വന്നത്. ആ ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇവ നല്ല ഹോട്ടായിട്ടുണ്ടല്ലോ, ഇതാരാണെന്ന് ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ്. നിനക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ആരാ നിന്നെ ഇന്ന് കൊണ്ടുവിട്ടത് എന്ന് ചോദിക്കുമ്പം റൂക്കിനെ മറച്ചു വെക്കാൻ വേണ്ടി കള്ളത്തിലൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പുതിയ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫ്രണ്ടിനെ അങ്ങനെ കെട്ടിപ്പിടിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ എന്ന് ഒരുമാതിരി സംശയമുള്ള പോലെ മെക്ക് പറയാണ്.
സത്യം പറഞ്ഞാലും വിശ്വസിക്കില്ലാന്ന് ഓൾറെഡി അറിയാമെങ്കിലും റൂക്ക് ചോദിക്കാണ്, ഞങ്ങൾ തമ്മിൽ ഒന്നും ഇല്ലെന്ന് പറയുവാണെങ്കിൽ നീ വിശ്വസിക്കുമെന്ന്. വിശ്വസിക്കില്ല എന്നുള്ള രീതിക്ക് അവിടുന്ന് മെക്ക് എണീറ്റ് പോവാണ്. ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് പോലും കഴിക്കാൻ പറ്റാണ്ട് ആകപ്പാടെ വിഷമിച്ച് റൂക്ക് നിൽക്കുന്ന അതേ സമയത്ത് പാവം നമ്മുടെ ഡിനോ അതിലും വിഷമത്തിലാണ്. അവിടെ കോണുണ്ട്, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം ഞാൻ തന്നെ അവനോട് ചോദിച്ചു. ആ സമയത്ത് അവൻ പറഞ്ഞു കമ്മിറ്റഡ് ആണെന്ന്. ഇതും പറഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നവൻ ഫോണിൽ എന്തോ ഒരു മെസ്സേജ് വരുമ്പം വല്ലാത്ത രീതിക്ക് ചിരിക്കുകയാണ്, ഭയങ്കര ഹാപ്പിയായിട്ട്. അത്രയും വിഷമിച്ചിരുന്ന ഡിനോ പെട്ടെന്ന് ചിരിക്കണമെങ്കിൽ അത് റൂക്ക് കാരണമായിരിക്കും എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എന്താണ് സംഭവം എന്ന് കാണിക്കുന്നില്ല. ഇത്രയും നേരം വിഷമിച്ചിരിക്കുന്നവൻ പെട്ടെന്ന് ചിരിക്കുന്ന കണ്ടപ്പം കയ്യിന്ന് പോയി എന്ന് കോണിന് മനസ്സിലാവുന്നുണ്ട്. സോട്ടൂസിൻ്റെ ലീഡർ ആവാൻ വേണ്ടി നീ റെഡിയാണോ എന്ന് കോൺ ചോദിക്കുന്നുണ്ട്. അത് ഭയങ്കര കഷ്ടപ്പാടാണ്. അത് ചെയ്യാൻ നോക്കിയവരിൽ മിക്കവരും പകുതിക്കുന്ന വെച്ച് ഇട്ടിട്ട് പോവാണ് ചെയ്തത്. കാരണം അത് അത്രയ്ക്ക് കഷ്ടപ്പാടാണെന്നൊക്കെ കോൺ പറയുന്നുണ്ട്. അതുകൊണ്ട് ആലോചിച്ച് വേണം അത് തീരുമാനിക്കാമെന്ന്. ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ള കാര്യമാണെന്ന് പറയുന്നുണ്ട്. ആലോചിക്കട്ടെ എന്ന് ഡിനോ. ഡിനോ അവിടെ ഇരുന്ന് കുടിക്കായതുകൊണ്ട് തന്നെ കോൺ വേറൊരു കീയും കൊടുത്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. ഇവിടെ നമ്മുടെ റൂക്ക് അവൻ്റെയും മെക്കിൻ്റെയും ഫോട്ടോ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവനെ ക്രാമ് വിളിക്കുന്നത്. ഇന്ന് നിന്നെ കൊണ്ടുവിട്ട ചെക്കൻ ആരാണ്, അടിപൊളി ലുക്കാണ്, മെക്കിനെക്കാട്ടും ഹോട്ടാണെന്നൊക്കെ ഇവൻ പറയുമ്പം ആ ഒരു ഫോട്ടോ മെക്കിന് അയച്ചു കൊടുത്തത് ക്രാമാണ് എന്ന് റൂക്കിന് മനസ്സിലാവുന്നുണ്ട്. നീയാണോ അത് അയച്ചു കൊടുത്തത്, ഞങ്ങൾ തമ്മിലെ പ്രശ്നം ഉണ്ടാവുമെന്ന് നീ ചിന്തിച്ചേ ഇല്ലേന്ന് ഇവൻ ചോദിക്കുമ്പം ഇല്ല ഞാൻ അത് ഓർത്തിട്ടല്ല അയച്ചത് എന്നാണ് ക്രാമ പറയുന്നത്. റൂക്കിൻ്റെ കൂടെ വന്ന ആ ഒരു ഹോട്ടായിട്ടുള്ള പയ്യൻ ആരാണെന്ന് അറിയാനാണെങ്കിൽ ആ ഒരു ഫോട്ടോ റൂക്കിന് അയച്ചു കൊടുത്തിട്ട് ആരാ കൊണ്ടുവിട്ടേന്നല്ലേ റൂക്കിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ക്രാമ ചോദിക്കേണ്ടത്. പക്ഷെ അത് മെക്കിനെ നേരെ അയച്ചു കൊടുത്തതിൻ്റെ ഉദ്ദേശം ഇവരെ തമ്മിൽ തെറ്റിക്കാനാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ക്രാമിനോട് സംസാരിച്ചിട്ട് ആകപ്പാടെ വിഷമിച്ചിരിക്കുന്ന റൂക്കിന് ഓർമ്മ വരുന്നത് നീ ഒറ്റയ്ക്കാണെന്ന് തോന്നുകയാണെങ്കിൽ നിനക്ക് വേണ്ടി എപ്പോഴും ഞാനുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് എന്ന് പറഞ്ഞിട്ട് പോയ ഡിനോനെയാണ്. ഡിനോ കൊടുത്ത ആ ഒരു ഫോണ് നോക്കിയിരിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ഡിനോനെയാണ് കാണിക്കുന്നത്. ഡിനോയും കോണും കൂടെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഫോണിലേക്ക് മെസ്സേജ് വന്നിരുന്നു. എഫ് ബിയിലെ ഡിനോനെ അൺബ്ലോക്ക് ആക്കിയിട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റും ചെയ്തു. കൂടെ തന്നെ കൊണ്ടുവിട്ടതിന് ഒരു താങ്ക്സും പറഞ്ഞിട്ടുള്ള മെസ്സേജും. അതിനിടെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഡിനോനെയും കാണിച്ച് ഈ ഒരു എപ്പിസോഡ് ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ്.